വൃക്കരോഗവും തലച്ചോറിലെ അണുബാധയും ഒപ്പം ഭാരിച്ച ചികിത്സാ ചെലവും കൂടി ആയതോടെ ജീവിതത്തിന്റെ വലിയ വിഷമാവസ്ഥയിലാണ് ചലച്ചിത്ര സംവിധായകൻ ബാലചന്ദ്രകുമാർ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ബാലചന്ദ്രകുമാറിന് നീതിയുടെ പക്ഷത്ത് ഇനിയും നിലയുറപ്പിക്കാനും ഇപ്പോൾ ആരോഗ്യസ്ഥിതി വലിയ തടസ്സമാണ്. തലച്ചോറിൽ അണുബാധ, രണ്ട് വൃക്കയും പ്രവർത്തനരഹിതം, തുടർച്ചയായി വരുന്ന ഹൃദയാഘാതം, ആഴ്ചയിൽ ചുരുങ്ങിയത് 3 തവണ ഡയാലിസിസ്, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യം, ജീവൻ നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് സംവിധായകൻ പി ബാലചന്ദ്രകുമാർ. സിനിമയുടെ കയറ്റിറക്കങ്ങൾക്കിടെ ഏറിയും കുറഞ്ഞുമിരുന്ന വരുമാനം ഇപ്പോൾ പൂർണ്ണമായും നിലച്ചു. ചികിത്സക്കും സ്ഥിരമെടുക്കുന്ന മരുന്നിനും പരിശോധനകൾക്കുമെല്ലാം ഭാരിച്ച ചെലവ്. പല സുഹൃത്തുക്കളുടെയും സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലോട്ട് ഇങ്ങനെ വന്നെത്തി ഇങ്ങനെ നിൽക്കുകയാണ്. രോഗാവസ്ഥക്കിടയിലും നടിയെ ആക്രമിച്ച കേസിലെ വിചാരണക്കായി തുടർച്ചയായി കോടതിയിൽ ഹാജരായി. നീതിയുടെ പക്ഷത്ത് ഇനിയും നിൽക്കണമെന്നാണ് ബാലചന്ദ്രകുമാറിന്റെ ആഗ്രഹം. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് വന്ന് ഡയാലിസിസ് ചെയ്തിട്ട് 9 മണിയാകുമ്പം പുറത്തിറങ്ങിയിട്ട് 10 മണിയാകുമ്പം കോടതിയിൽ കയറി രാത്രി 8:30 വരെ നീളുന്ന വിചാരണയ്ക്ക് ഞാൻ ഹാജരായിട്ടുണ്ട്. പക്ഷേ ആരോഗ്യവും ജീവിതാവസ്ഥയും അനുവദിക്കുന്നില്ല. വൃക്ക മാറ്റിവെക്കൽ വലിയൊരു പോംവഴിയാണ്. വൃക്ക നൽകാൻ ബന്ധു തയ്യാറുമാണ്. പക്ഷേ ഭാരിച്ച ചെലവ്, അതാണ് പ്രശ്നം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ബാലചന്ദ്രകുമാറിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഇടപെടലിന്റെ ശരികേടുകളൊക്കെ ആത്യന്തികമായി കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെമ്മറി കാർഡ് സംബന്ധിച്ച വിവരങ്ങൾ അടക്കം പുറത്തു വരുമായിരുന്നില്ല.